പി.വി. അൻവർ എന്ന് പറയുന്ന ഭൂലോക മണ്ടൻ ഇങ്ങനെ വിചാരിക്കുന്നത് ഇങ്ങനെ വിചാരിച്ച ഇവിടുത്തെ സിസ്റ്റം മാറുന്നതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ വിചാരിക്കുന്ന ചില സാധനങ്ങളൊക്കെ സ്വന്തം കടന്നൽ കൂട്ടങ്ങളെ വെച്ച് നേടിയെടുക്കാമെന്നാണ്. പണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഷാജൻസ്കറയുടെ പിറകങ്ങേര് കുറെ കൂടിയതാണ്. ഓരോ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോൾ നമ്മൾ ഇത് ഇപ്പൊ പിടിക്കും, ഇപ്പൊ അകത്താക്കും, ഈ പറയുന്ന ഷാജൻസ്കറി എപ്പോ ഉള്ളിൽ പോവും, വല്ലതും നടന്നു. അന്നേ നമ്മൾ ഉറപ്പിച്ചതാണ് ഈ പറയുന്ന അൻവർ എന്ന് പറയുന്ന വ്യക്തി ഒരു ഭൂലോക മണ്ടനാണെന്നുള്ളത്. സ്വയം പരിഹാസ കഥാപാത്രമാകാൻ വേണ്ടി രാഷ്ട്രീയത്തിലോട്ട് വന്ന ഒരു വ്യക്തി, അത്രയുള്ളൂ പി.വി. അൻവർ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആ മണ്ടത്തരത്തിന് കൂട്ടു നിൽക്കാമെന്നൊക്കെ തോന്നുമെങ്കിലും ആ മണ്ടത്തരത്തിനൊന്നും അധികം ആയുസ് ഉണ്ടാവാറില്ല എന്നുള്ളതാണ് ഇപ്പൊ അദ്ദേഹം കൊണ്ടുവന്ന ഒരു പുതിയ കാര്യം. ദാവൂദ് ഇബ്രാഹിമിനെ കടത്തി വെട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടുത്തെ പോലീസിലെ ചില ആളുകൾ നടത്തുന്നതെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ രണ്ടു ദിവസമായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കരുതും ഓ ഇതിപ്പോ അങ്ങോട്ട് തീരുമാനമാക്കും, കടന്നൽ രാജാവിന്റെ എന്താ പറയാ പ്രഹരം താങ്ങാനാവാതെ പോലീസുകാർ നിലത്ത് വീഴുമെന്നൊക്കെ നമ്മൾ വിചാരിക്കുമെങ്കിലും അവിടെയാണ് നമ്മൾ ഈ മനുഷ്യനെ തിരുമണ്ടൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലോട്ട് അദ്ദേഹം പോകുന്നത്. സ്വന്തം പാർട്ടിക്കാർ തന്നെ സംരക്ഷിക്കുന്ന ഇതുപോലുള്ള ഓഫീസർമാരെ ഈ നിലമ്പൂര് കിടക്കുന്ന ഒരു സഖാവ് പോലും അല്ലായിരുന്ന പാർട്ടി മെമ്പർഷിപ്പ് പോലും ഇല്ലായിരുന്ന ഒരുത്തൻ വിചാരിച്ച തീർക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നതാണ് ഇവന്റെ ലോകം മണ്ടത്തരം. ഇപ്പൊ എന്തായി, എല്ലാ മുഖ്യമന്ത്രിക്ക് ഏൽപ്പിച്ചു കൊടുത്തു, ഞാൻ നിർത്തി. എന്തൊക്കെയായിരുന്നു കടന്നൽ രാജാവിന്റെ അണികൾ? ഓഹ്, കടന്നൽ കൂട്ടം കിളകി വന്നിട്ട് രാജാന്നൊക്കെ പറഞ്ഞ് ഇവനങ്ങ് പൊക്കി എയർ കയറ്റി വെക്കും. അവസാനം ഒന്നും നടക്കൂല എന്നുള്ളത് അന്നേ നമുക്കറിയാവുന്ന കാര്യം. കാരണം എങ്ങനെ നടക്കാനാണ്? തിരുമണ്ടൻ എന്ന് പറയുന്ന കാര്യം പുള്ളിക്കാരൻ ഈ നടത്തുന്ന വിഷയങ്ങള് മോശമായതുകൊണ്ടല്ല, ഇടപെടേണ്ട കാര്യങ്ങളിൽ തന്നെയാണ് പുള്ളിക്കാരൻ ഇടപെടുന്നത്. പക്ഷെ പുള്ളിക്കാരന്റെ ചിന്താഗതിയാണ് മണ്ടത്തരമാവുന്നത്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് അദ്ദേഹം ഈ ഒരു വിഷയം തുടങ്ങി വെച്ച സമയം മുതലേ നമുക്കറിയാം. അത് ഇതുവരെ പോകുമെന്ന് മാത്രമാണ് നമ്മൾ നോക്കിക്കണ്ടിരുന്നത്. ഈ ദാവൂദ് ഇബ്രാഹിമിന്റെ ഒക്കെ അപ്പന്റെ 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 ഗുണം കാണിക്കുന്ന ആളാണ് ഈ പറയുന്ന പിണറായി വിജയൻ. ആ കൊള്ളക്കാരന്റെ അടുത്തോട്ടാണ് ഈ കൊള്ളക്കാരന്റെ കഥയും പറഞ്ഞിട്ട് ഇവൻ ചെല്ലണം. എങ്ങനെയുണ്ട്? അവസാനം പറഞ്ഞു മിണ്ടാൻ പാടില്ല, മിണ്ടിയ ഈ പറയുന്ന മാഷാഹള്ള സ്റ്റിക്കർ ഇട്ട് ചെന്നോവ, ഈ പറയുന്ന ഓഞ്ചിയത്തിലോട്ട് മാത്രമല്ല തിരിയുക, നിലമ്പൂരിലോട്ടും തിരിയുമെന്നുള്ള വാണിങ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവാം. അതാണ് പെട്ടെന്ന് ഞാൻ എല്ലാം വിട്ടു, ഇനി ഞാൻ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുന്നില്ല, ഇനി ഞാൻ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല, എല്ലാം സഖാവിനെ ഏൽപ്പിച്ച് ഞാൻ മൗനം പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് സൈലന്റ് ആയിട്ടിരിക്കുന്നു. എന്ന് പറയാം, എനിക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള സങ്കടം തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ആർജവമൊക്കെ ഉണ്ട്, നാട് നന്നാക്കണമെന്നുള്ള ചെറിയൊരു ആഗ്രഹമൊക്കെ ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു അടിയിൽ നിന്നെങ്കിലും നിങ്ങൾ അവരെ ഒതുക്കണമെന്ന് വിചാരിക്കണം. ആ ഒതുക്കപ്പെടേണ്ട ആളുകൾ ഈ കേരളത്തിന് ശാപമാണ്, അത് വേറെ കാര്യം. അതുകൊണ്ടാണ് നിങ്ങളോട് നമുക്ക് സാതാപം തോന്നുന്നത്. അവരെ പോലുള്ള വലിയ വലിയ ആളുകളൊക്കെ ഒരു ചെറിയ MLA വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നിടത്താണ് നിങ്ങളുടെ തെറ്റ്. നിങ്ങളത് ഷാജൻസ്കറിയുടെ വിഷയത്തിലെ മനസ്സിലാക്കേണ്ടതായിരുന്നു. നിങ്ങൾ എന്തെല്ലാം കോലാഹലങ്ങൾ ഇവിടെ ഉണ്ടാക്കി, എന്തെല്ലാം നിങ്ങൾ ചെയ്തു. ഒരു യൂട്യൂബറായിട്ടുള്ള ഷാജൻസ്കറിയെ പോലും നിങ്ങൾക്ക് തൊടാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഇവരെ പോലുള്ള വലിയ വലിയ ആളുകളെ, അതായത് താങ്കൾ ഇവരുടെ മുമ്പിൽ ശിശുവാണ്. കാരണം നിങ്ങൾ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകള് കൈ കൊടുക്കുന്നതും ഡീൽ ചെയ്യുന്നതും നിങ്ങളുടെയൊക്കെ തമ്പ്രാക്കന്മാരെ മുന്നിലാണ്. അവിടെ പോയാൽ നിങ്ങളെ മുട്ടുപറയ്ക്കുമെന്നുള്ള അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് യാതൊരു വിഷയമില്ലാതെ അവരിയ്ക്കുന്നത്. അവരെക്കുറിച്ച് അന്വേഷണം ഉണ്ടാവും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. കാരണം നിങ്ങൾ മണ്ടനാണല്ലോ. എന്തായാലും നന്നാവട്ടെ, നിങ്ങളുടെ മണ്ടത്തരങ്ങൾ ഇനിയും തുടരട്ടെ. ചില മണ്ടത്തരങ്ങളെല്ലാം ഈ നാടിന് ഗുണം തന്നെയാണ് എന്ന് അറിഞ്ഞിട്ടും ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളൊരു തിരുമണ്ടനാണ്. നിങ്ങളെയും കൊണ്ട് ഇവിടുത്തെ ഒരു സിസ്റ്റവും മാറ്റാൻ പറ്റില്ല. നിങ്ങളെയും കൊണ്ടൊന്നല്ല, ഒരാളെയും കൊണ്ടും പറ്റില്ല. കാരണം ഈ സിസ്റ്റം നിയന്ത്രിക്കുന്നത് കപട കമ്മ്യൂണിസം പറയുന്ന ഒരു കൂട്ടം രാക്ഷസന്മാരാണ്. ആ രാക്ഷസന്മാരുടെ മുമ്പില് നിങ്ങളൊക്കെ ശിശുവാണ്. 4 ദിവസം നിങ്ങൾ വാ തുറന്നിട്ടുണ്ടെങ്കിൽ 5-ാം ദിവസം നിങ്ങൾ വാ പൂട്ടി വീട്ടിലിരിക്കേണ്ട അവസ്ഥ
അവരുണ്ടാക്കും. ഇല്ലെങ്കിലോ ആറടി മണ്ണിൽ കിടന്നുറങ്ങാനുള്ള അവസ്ഥയും അവരുണ്ടാക്കും. അത് നിങ്ങൾക്കറിയാം. കാര്യങ്ങൾ ആവേശം കൊണ്ട് ഇടപെടുമ്പോൾ അറിയില്ലെങ്കിൽ പോലും മുന്നോട്ടുള്ള പാതയിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം ഗോവിന്ദനായാലും പിണറായി വിജയനായാലും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന രീതി മൂത്രമൊഴിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മൂത്രമൊഴിക്കാതിരുന്നാൽ അൻപർ ആൺകുട്ടിയാണ്. ഷെഡി നനഞ്ഞിട്ടാണ് തിരിച്ചറങ്ങി വന്നതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അഭിവാദ്യങ്ങൾ സഖാവേ, ആയിരമായിരം ചുകപ്പൻ അഭിവാദ്യങ്ങൾ.